ഗൂഗിൾ പേ യു പി ഐ ട്രാൻസാക്ഷൻ പിൻ നമ്പർ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണോ അതായത് പഴയ നമ്പർ മാറ്റിയിട്ട് പുതിയ നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്യണോ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും എന്നാൽ പഴയ യു പി ഐ ട്രാൻസാക്ഷൻ പിൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മ വേണം പഴയ നമ്പർ നമ്മൾ മറന്നുപോയി എങ്കിലെന്ത് ചെയ്യും ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയൊരു നമ്പർ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ യു പി ഐ ട്രാൻസാക്ഷൻ പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പുതിയൊരു നമ്പർ എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക അതും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഫിംഗർ ആണോ പാറ്റേൺ ആണോ ഏതാണ് കൊടുത്തത് അത് വെച്ച് നിങ്ങൾ ലോക്ക് തുറക്കുക അതിനുശേഷം വലത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇടതു നിങ്ങൾക്ക് ബാങ്ക് ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഏതൊക്കെ ബാങ്കിലാണ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിലേതാണ് നിങ്ങൾക്ക് പിൻ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ എസ് ബി ഐ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം വലുത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ചേഞ്ച് യു പി ഐ പിൻ എന്ന ഓപ്ഷൻ ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പഴയ പിൻ നമ്പർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് പഴയ പിൻ നമ്പർ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയ നമ്പർ ആഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് ഏതാണ് പുതിയ നമ്പർ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റീഎൻറ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കും റീഎൻറ്റർ കൊടുക്കുക ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും യു പി ഐ പിൻ അപ്ഡേറ്റഡ് എന്ന് ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ നമ്പർ യു പി ഐ പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി മറന്നു പോയാലോ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫോർ ഗെറ്റ് യു പി ഐ പിൻ എന്ന ഓപ്ഷൻ എല്ലാ ബാങ്കിലും ഇങ്ങനെ തന്നെയാണ് കാണിക്കുക ഓക്കെ ഞാനിപ്പോൾ ഫോർഗഡ് യു പി ഐ പിൻ എന്ന ഭാഗം സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എസ് ബി ഐയിൽ രണ്ട് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് എ ടി എം കാർഡിൻ്റെ അവസാനത്തെ ആറ് അക്കം അല്ലെങ്കിൽ ആദ്യത്തെ ആറ് അക്കം ഏതാണത് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കും പിന്നെ രണ്ടാമത് നമുക്ക് തന്നിട്ടുള്ളത് ആധാറിൻ്റെ ഓപ്ഷനാണ് ആധാർ നമ്പർ എൻ്റർ ചെയ്താലും ഇവിടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് കനറ ബാങ്ക് നിങ്ങൾക്കൊന്ന് തരാം കനറ ബാങ്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഫോർഗേറ്റ് യു പിൻ സെലക്ട് ചെയ്തു ഇവിടെ കാണിക്കുന്നത് എ ടി എം നമ്പർ ഏഡ് ചെയ്യാനാണ് അതായത് അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ ഇവിടെ ഏഡ് ചെയ്യാൻ അതിനുശേഷം ഇവിടെ എക്സ്പീരിറ്റി ഡേറ്റ് കൂടി കൊടുത്തിട്ട് നിങ്ങൾ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാങ്കിൽ നിന്നും ഒരു ഒ വരും ഓക്കെ ഒ ടി പി ഓട്ടോമാറ്റിക്കായിട്ട് എൻറ്റർ ആകും അല്ലെങ്കിൽ നിങ്ങൾ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഒരു നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് നല്ലൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുത്തിട്ട് വീണ്ടും റീ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ യു പി ഐ പിൻ നമ്പർ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാറുന്ന പോയാൽ ഇപ്പം ബാങ്കിൽ നിന്നൊരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ആയെന്നുള്ള ഒരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് നിലവിലുള്ള നമ്പർ ചേഞ്ച് ചെയ്യാനും ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും ഇനി നിങ്ങൾ നിലവിലുള്ള നമ്പർ മറന്നുപോയവരാണെങ്കിലും പുതിയൊരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ റീസെറ്റ് ചെയ്യാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക அடுத்த நல்ல அடுத்த அவசரத்தில் நமக்கு வீண்டும் கண்முட்டாம் தேங்க்ஸ் ஃபார் வாட்சிங் பாய்